Hi, Priyapetta ella snehitharkkum Light on channel ilekku swagatham. Appo innu nammude jeevithathile santhosham illada kadannu povunna oru nimisham pole illa alle. Appo aa nimishangalokke nammal pala tharathilana aagoshikkunnu. Kooduthalum aalkare cake murichana alle cake kaimaariyana cake cut cheythu parasparam pangu vechana nammal aagoshangalokke aagoshikkarullathu. Appo ee cake pala tharathilundu pala valippathilundu pala ruchikalundu. ഈ കേക്കുകളെല്ലാം മിക്കവാറും നമുക്ക് കവർ ചെയ്ത് കിട്ടുന്നത് ചെറിയ കേക്കൊക്കെ ആണെങ്കിൽ ബട്ടർ പേപ്പറിനകത്ത് ഫോയിൽ പേപ്പറിനകത്താണ് ഇച്ചിരി കൂടെ വലിയ കേക്കൊക്കെ ആണെങ്കിൽ അത് ചെറിയ ഒരു ബൈൻഡ് ചെയ്തിട്ടുള്ള കട്ടിയുള്ളൊരു കാർഡ് പോലെ വരുന്ന റൗണ്ട് ചെയ്തുള്ള ഒരു ഷേപ്പിലുള്ള ഒരു സംഗതിയിലാണ് വരുന്നത് പിന്നെ അതുകൂടാതെ ഇച്ചിരി കൂടെ വില കൂടിയ കേക്കുകളൊക്കെ പ്ലൈവുഡിൻ്റെ തട്ടുതട്ടായിട്ടുള്ള റൗണ്ട് ഷേപ്പിലുള്ള ഒരു തട്ടിലാണ് കിട്ടുന്നത് അപ്പോൾ ഈ കേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞ് പരസ്പരം പങ്കുവെച്ച് കഴിഞ്ഞ് മിക്കവാറും അതൊക്കെ നമ്മളങ്ങ് കളയാറാണ് പതിവ് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ കളയുന്ന വസ്തുക്കളുണ്ട് പാഴ് വസ്തുക്കൾ കൊണ്ട് ഒരുപാട് ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അത്ര ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ കേക്കിൻ്റെ അടിയിലുള്ള ആ പ്ലൈവുഡ് കൊണ്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു ഫ്ലവർ അതുപോലെ തന്നെ ട്രോഫി നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സമ്മാനമൊക്കെ വെക്കാൻ പറ്റുന്ന വീട്ടിനകത്ത് ഏത് മുറിയിൽ എവിടെ വെക്കാനും പറ്റുന്ന രീതിയിലുള്ളൊരു ചെറിയൊരു ഫ്ലവർ സ്റ്റാൻഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്ലവർ സ്റ്റാൻഡെന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പേര് വേണമെങ്കിലും അതിനെ വിളിക്കാം നമ്മളത് എവിടെ വെക്കുന്നു അവിടെ കൊണ്ടത് നല്ല ഭംഗിയായിട്ട് ചേരും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കണം ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മളിടുന്ന ഇത്ര നല്ല വീഡിയോകൾ വരും ആ വലത്തെ സൈഡിൽ മുകളിൽ നമ്മൾ ചെയ്തിട്ടുള്ള നല്ല വീഡിയോകളുടെയൊക്കെ വീണ്ടും വീണ്ടും ലിങ്ക് അവിടെ ഇടുന്നുണ്ട് പ്രിയപ്പെട്ടവരൊക്കെ അതൊന്ന് പോയി കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വെൽക്കം ഇത് കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്സാം പാഡാണ് ഇത് പുതിയത് ഉണ്ട് പഴയതും ഉണ്ട് അപ്പോൾ നമുക്ക് പുതിയത് എടുക്കണ്ട പഴയതാണ് നമ്മൾ എടുക്കുന്നത് പഴയത് മിക്കവാറും നമുക്ക് പിന്നെ ഉപയോഗം വരുന്നതല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അത് വെച്ച് വേണം നമ്മുടെ ഈ പരിപാടി ചെയ്യാൻ അപ്പം നമുക്ക് A4 സൈസാണ് ഇതിൻ്റെ അളവ് നമുക്ക് അതിൽ നിന്നൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ നീളം ഒന്ന് കുറയ്ക്കാം ഒരു 10 ഇഞ്ചായിട്ട് സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്ത് പെൻസിലിനൊന്ന് മാർക്ക് ചെയ്ത് നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് അവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം നീളം അധികം വേണ്ട ഒരു സമചതുരം പോലെ വരുന്ന ഷേപ്പാണ് നമുക്ക് വേണ്ടത് അപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് ഇച്ചിരി പെയിൻ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കിയെടുക്കാം കേക്കിൻ്റെ ഒക്കെ അടിയിൽ വെച്ച് കിട്ടുന്ന ആ കട്ടിയുള്ള റൗണ്ട് ഷേപ്പിലുള്ള ഒരു പ്ലൈവുഡിൻ്റെ പീസുണ്ട് ഈ പീസ് നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം മിക്കവാറും കേക്ക് വില കൂടിയ കേക്കിനടിയിലൊക്കെ ഇത്തരം കട്ടിയുള്ളൊരു ബോർഡാണ് കാണുന്നത് സാധാരണ നമ്മളത് കളയുകയാണ് ചെയ്യുന്നത് നമുക്കത് കൃത്യ സെൻറ്ററായിട്ട് കട്ട് ചെയ്തെടുക്കാം അതിന് സ്കെയിൽ വെച്ച് നമുക്കതൊന്ന് അളന്ന് മാർക്ക് ചെയ്യാം പെൻസിലിന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അത് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം ഈ പീസ് കട്ട് ചെയ്ത പീസാണ് നമ്മൾ ഇതിനു മുമ്പ് എടുത്ത ആ ഒരു ബോർഡിലേക്ക് വെച്ച് അടിക്കേണ്ടത് അപ്പോൾ കട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് നമുക്ക് ഇതിന് നന്നായിട്ട് പെയിൻ്റ് ഒന്ന് അടിക്കണം അതിന് ഒത്തിരി കൂടിയ പെയിൻ്റൊന്നും മേടിക്കേണ്ട ഒരു 50 ഗ്രാം ഏറ്റവും കുറഞ്ഞ ബ്ലാക്ക് പെയിൻ്റാണ് നമ്മളിവിടെ എടുക്കുന്നത് അപ്പോൾ ആ ബ്ലാക്ക് പെയിൻ്റ് 2 കോട്ടോ 3 കോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അടിക്കാൻ പറ്റും അപ്പം നമുക്ക് ചെറിയൊരു പീസ് തടി കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അതൊരു റീപേ ആയിട്ടുള്ള പ്ലൈവുഡിൻ്റെ തന്നെയാണ് അതാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് അത് ആക്സോ ബ്ലേഡിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആ കട്ട് ചെയ്തെടുത്ത പീസിലും നമുക്ക് ഈ ബ്ലാക്ക് പെയിൻ്റ് അടിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻ്റ് എടുക്കാൻ സാധിക്കും അധികം പെയിൻറ്റ് കൂടുതൽ മേടിക്കേണ്ട ചെറിയൊരു ബ്രഷ് മേടിച്ചാൽ മതി അപ്പം നമ്മൾ ആ റൗണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് അതിലേക്ക് നമ്മൾ ആ ചെറിയൊരു പീസ് റീപ്പേയും കൂടെ വെച്ച് മുള്ളാണിക്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഷേപ്പിലാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ഷേപ്പിലുള്ള ഈ ഒരു പ്ലൈവുഡിലേക്ക് നമുക്ക് കറുത്ത പെയിൻറ്റ് നന്നായിട്ട് അടിക്കാം 1 കോട്ടോ 2 കോട്ടോ അടിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് എടുക്കാൻ സാധിക്കും അപ്പോൾ ആ എക്സാം പാഡിലും നമുക്ക് നന്നായിട്ട് 2 കോട്ട് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം ഇച്ചിരി തിളക്കമൊക്കെ കാണുന്നുണ്ട് അത് നമ്മുടെ ലൈറ്റിൻ്റെ ഒരു ഗ്ലെയർ അടിക്കുന്നതാണ് നല്ല ബ്ലാക്കാണ് ഇത് 2 കോട്ടടിക്കുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ ഭാഗവും നല്ല
ഈക്വൽ ആയിട്ട് ബ്ലാക്ക് കളർ വരും. അപ്പം നല്ല കാണാൻ നല്ല ലുക്കായിരിക്കും. അതുപോലെ തന്നെ കൂടുതൽ നാൾ ഇരിക്കുമ്പോൾ അതിന് ഈർപ്പം തട്ടി കേടാകാതെ ഇരിക്കും. അതിനാണ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നത്. നന്നായിട്ട് പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. കുറച്ച് സമയം നമുക്ക് ഉണങ്ങാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ആ കട്ട് ചെയ്തെടുത്ത പീസും ഇതിലേക്ക് ചേർത്ത് അടിച്ചിട്ടുണ്ട്. ചെറിയ മുള്ളാണിക്കാണ് നമ്മൾ അടിക്കുന്നത്. 1 ഇഞ്ചിൻ്റെ മുള്ളാണി എടുത്താൽ മതി. ഒത്തിരി വലിപ്പമുള്ള ആണി വേണ്ട, എന്നാൽ ഒത്തിരി ചെറുതും ആകുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്ത് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത മറ്റേ പീസും കൂടെ ഇതുപോലെ ചേർത്ത് വെച്ച് മുള്ളാണിക്ക് അടിക്കണം. അപ്പോൾ 2 പാർട്ടായിട്ട് നമുക്ക് കിട്ടും. അതിലേക്ക് നമുക്ക് 1 ഇഞ്ചിൻ്റെ മുള്ളാണി വെച്ച് അടിക്കാം. പുറകു സൈഡിൽ നിന്ന് അടിച്ചാൽ മതി. പുറകു സൈഡിൽ നമ്മൾ പെയിൻ്റ് അടിക്കുന്നില്ല, കാരണം ഇത് ഭിത്തിയോട് ചേർന്ന് വരുന്ന ഒരു ഭാഗമായതുകൊണ്ട് അവിടെ പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല. ഇനി പെയിൻ്റ് അടിക്കണമെന്ന് തോന്നിയാൽ അവിടെ അടിക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ 1 ഇഞ്ചിൻ്റെ മുള്ളാണി അടിച്ച് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പം മുള്ളാണി വെച്ച് നമ്മൾ അടിച്ചിട്ടുണ്ട്. പെയിൻറ്റും നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. പെയിൻ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നല്ല ബ്ലാക്കാണ്. ഇനി നമുക്കിതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം, ഇതാണ് ഫ്രണ്ട് ഭാഗം. ആ ഫ്രണ്ട് ഭാഗത്തിലേക്ക് നമുക്ക് ഇച്ചിരി കൂടെ ഭംഗി വരുത്താൻ വേണ്ടി നമുക്ക് തൈൽക്കടയിലൊക്കെ കിട്ടുന്ന ലേസ് ഉണ്ട്, പാവാടയുടെയും ബ്ലൗസിൻ്റെയൊക്കെ താഴെ ഭാഗത്തുമൊക്കെ നല്ല ഗോൾഡൻ നിറമുള്ള ലേസ് ഉണ്ട്. ഇത് നമുക്ക് ലേഡീസ് സ്റ്റോറിലൊക്കെ കിട്ടും. അത് കൂട്ടൊരു അല്പം ഒരു 1/2 ഇഞ്ചാണത് വീതി വരുന്നത്. അത് നമുക്ക് ഒരു സൈഡ് ചെറിയ മുള്ളാണിക്കൊന്ന് അടിച്ചു കൊടുക്കാം. പശ വെച്ച് ഒട്ടിക്കേണ്ട ആവശ്യമില്ല, മുള്ളാണിക്ക് തന്നെ അടിച്ചാൽ മതി. അപ്പം നല്ല ഉറപ്പായിട്ട് അവിടെ ഇരുന്നോളും. അങ്ങനെ അടിച്ചിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് തെറ്റിപ്പോവാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിൻ്റെ ലാസ്റ്റ് സൈഡും കൂടി ആണി ഒന്ന് അടിച്ചു കൊടുക്കാം. ഇനി ഇടയ്ക്ക് പോവാതിരിക്കാൻ നമുക്ക് ഒരാണിയും കൂടെ കൊടുക്കുന്നത് നന്നായിരിക്കും. ഇളകിപ്പോവാതെ അടിച്ചാൽ മതി. ബാക്കി ഭാഗം നമുക്ക് കത്രിയയ്ക്ക് കൃത്യമായിട്ട് കട്ട് ചെയ്ത് കളയുക. അപ്പം നല്ല ഷേപ്പായിരിക്കും. കണ്ടോ, നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പം തന്നെ നമ്മുടെ കേക്കിൻ്റെ ആ ഒരു പാർട്ടാണെന്ന് നമുക്ക് കാണുകയില്ല, തോന്നുകയില്ലാത്ത രീതിയിലായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഒരു വർക്ക് പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഭിത്തിയിലേക്ക് ചേർത്ത് അടിക്കണം. അപ്പോൾ ഭിത്തിയിലേക്ക് അടിച്ച് ചേർക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു ഹോള് അതിൽ ഇട്ടിട്ടുണ്ട്. അത് ഒരു 1 ഇഞ്ച് വലിപ്പമുള്ള കുഞ്ഞ് ആണിയാണ് നമ്മൾ ഇതിൽ അടിക്കുന്നത്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ആ ആണി അടിക്കുമ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം പുറത്തേ നിൽക്കും. അത് കാണാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെറുത് അതൊന്ന് മറയ്ക്കാൻ വേണ്ടി ചെറിയൊരു പരിപാടി ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് ഈ ലേസിൻ്റെ കൂട്ടത്തിൽ നിന്ന് തന്നെ ചെറിയ 2 ഫ്ലവർ എടുക്കാം. ഈ ഫ്ലവറാണ് നമ്മൾ അതിനുവേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു ചെറിയ ഹോൾ ഇട്ടിട്ട് ആ ആണി അടിക്കുമ്പോൾ ഇതും കൂടി വെച്ച്, ഈ ഫ്ലവറും കൂടെ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ആ ആണിയുടെ മുകൾ ഭാഗം പുറത്തേക്ക് കാണാതിരിക്കും. അതുപോലെ തന്നെ നല്ല ടൈറ്റായിട്ട് ചേർന്നിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ആണി ഒന്ന് അടിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഹോൾ ഇട്ടാൽ മതി, പ്രത്യേകിച്ച് അതിന് വലിയ ഹോൾ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അത് വെച്ചിട്ട് ഉണ്ടാവും. ഭിത്തിയിലേക്ക് വരുമ്പോൾ തന്നെ യെല്ലോ കളറ് ഭിത്തിയിൽ ആ ബ്ലാക്ക് ഷെയ്ഡ് അത് വരുമ്പോൾ നല്ല ഫിനിഷിംഗ് ആണ്. നമുക്ക് വളരെ പതുക്കെ ഒന്ന് ആണി അടിച്ചു കൊടുക്കാം. 1 ഇഞ്ചിൻ്റെ ആണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. തുരുമ്പൊന്നും പിടിക്കാത്ത കോൺക്രീറ്റിൽ അടിക്കുന്ന ആണിയാണ്. അതൊന്ന് അടിച്ചു കൊടുക്കാം. കറക്റ്റ് ഷേപ്പ് ചെയ്ത് വെക്കണം. അതിൻ്റെ ലെവലൊക്കെ നോക്കി വേണം ഭിത്തിയിൽ നിങ്ങൾക്ക് വെക്കേണ്ടത്. ഈ വർക്കെല്ലാം ഓസ്കാർ ഫിഷ് നിരീക്ഷിക്കുന്നുണ്ട്. ആ പുള്ളിക്കാരത്തേക്ക് ഇതിനടുത്ത് ഇത്തരം വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ വന്ന് നോക്കി നിൽക്കും. അത് നമ്മുടെ ഫിഷിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഓസ്കാർ ഫിഷിൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ഷോർട്സ് ആയിട്ടും വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് മുകളിൽ വലത്ത് സൈഡിൽ അതിൻ്റെ ലിങ്ക് വരുന്നുണ്ട്. കൂട്ടുകാർ കാണാത്തവരൊക്കെ അത് പോയി കാണണം. നമ്മുടെ അനന്യയ്ക്ക് കിട്ടിയിരിക്കുന്ന ട്രോഫി അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഈ അടുത്ത ദിവസം കിട്ടിയതാണ്, അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്ത വീഡിയോ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇപ്പോഴത്തെ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ സിമ്പിളല്ലേ? വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്ത് നോക്കണം. അധികം പൈസ ഒന്നും ചിലവാകുന്നതല്ല. അപ്പോൾ ഇത്തരം നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും നമ്മൾ വരും. ആ കൂട്ടത്തിൽ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കൂട്ടുകാരോടൊക്കെ പറയണം. ആ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ആക്കി വെക്കണം. നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും നമുക്ക് കാണാം. അതുവരെ പോകുന്നു.